എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ സാമ്യസുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിനുള്ള തുക ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പുതിയ സാഹചര്യത്തിൽ ആ ഒരു അവസ്ഥയില്ല. മസ്റ്ററിങ്ങിനുള്ള സ്റ്റേ വീണ്ടും കേരള ഹൈക്കോടതി നീട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള അറിയിപ്പാണ് എത്തിയിട്ടുള്ളത്. അത് ചില ആളുകൾക്ക് കുറച്ച് തുക കമ്മി ഉണ്ടാകും. കഴിഞ്ഞ മാസത്തേതുപോലെ തന്നെ 200 മുതൽ 400 രൂപ വരെ ചില ആളുകൾക്ക് കുറവുണ്ടാകും. വിതരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാമ്യസുരക്ഷ പെൻഷൻ 3 മാസത്തേത് കുടിശ്ശികയായപ്പോഴാണ് ഇപ്പോൾ 1 മാസത്തേത് വിതരണം ചെയ്യാനുള്ള സർക്കാർ തീരുമാനം വന്നിട്ടുള്ളത്. ഇതിനുവേണ്ടി 950 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ 52 ലക്ഷത്തോളം ആളുകളാണ് സാമ്യസുരക്ഷ പെൻഷൻ വാങ്ങുന്നത്. പക്ഷേ 65 ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യാനാണ് 950 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അതായത് 52 ലക്ഷം സാമ്യസുരക്ഷ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും 6 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മുൻ മാസങ്ങളിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കുടിശ്ശികയായിട്ടുള്ള ആളുകൾക്കും വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും അധികം തുക 1 മാസത്തേക്ക് വേണ്ടി 950 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിതരണം ജൂൺ 8 വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് 8 മുതൽ തന്നെ ഈ തുക ക്രെഡിറ്റായി തുടങ്ങുന്ന രീതിയായിരിക്കും വരിക. ഉത്തരവ് നമ്മുടെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെബ്സൈറ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയാൽ നിങ്ങളെ വീഡിയോയിലൂടെ വീണ്ടും അറിയിക്കുന്നതാണ്. എന്തായാലും 8 മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു 12 തിങ്കളാഴ്ചയോടു കൂടിയിട്ടായിരിക്കും കൈകളിൽ വിതരണം ഉണ്ടാകുക. കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിൽ അവധി ഉണ്ടായതുകൊണ്ട് തന്നെ കൈകളിൽ ഈ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുക എത്തി അത് വിതരണം ചെയ്യുമ്പോഴേക്കും 12 കൈകളിൽ എത്തുന്ന ആളുകൾക്ക് അത്രയും ഒരു താമസം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ജൂൺ 15 മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആ ഒരു തുകയുടെ വിതരണം ഉടൻ നടക്കാൻ പോവുകയാണ്. മാർച്ച് മാസത്തെ 2023 ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും ചില ആളുകൾക്ക്, അതായത് മൊത്തം പെൻഷൻ ലഭിക്കുന്ന 52 ലക്ഷത്തോളം ആളുകളിൽ 4,07,000 പേർക്ക് പെൻഷൻ തുകയിൽ ചെറിയ കുറവുണ്ടാകും. അതായത് ചില ആളുകൾക്ക് 1,200 രൂപയേ ലഭിക്കൂ, ചില ആളുകൾക്ക് 1,300 രൂപ, 1,400 രൂപ. ഇങ്ങനെയാണ് ലഭിക്കുക. അതായത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ വിഭാഗങ്ങളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതമായി 100, 300, 400 എന്നിങ്ങനെ ലഭിക്കുന്നുണ്ട്. ആ വിഹിതം അവർക്ക് നേരിട്ട് കേന്ദ്രം വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേന്ദ്രത്തിൻ്റെ വിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് ഇത്രയും തുകയുടെ കുറവുണ്ടാകും. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം 1,600 രൂപ തന്നെ ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമ്യസുരക്ഷ പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ വഴി ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. പല തവണ കേസ് പരിഗണിച്ച് വീണ്ടും ആ സ്റ്റേ നീട്ടി നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവസാനമായിട്ട് കേസ് പരിഗണിച്ചപ്പോൾ 1 മാസത്തേക്ക് കൂടി സ്റ്റേ നീട്ടിയിരിക്കുകയാണ്. ഇനി ജൂൺ 30 അടുത്ത കേസ് പരിഗണിക്കുന്നത്. ജൂൺ 30 അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമേ ഇനി പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരൂ. പെൻഷൻ മസ്റ്ററിങ്ങിന് ഇനി മറ്റൊരു ഉത്തരവ് വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. എന്തായാലും കേസ് തീർപ്പായതിന് ശേഷമേ ആ നടപടി ഉണ്ടാകൂ. ആ പെൻഷൻ മസ്റ്ററിങ് നടത്താതെ കൊണ്ട് ജൂലൈ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് അന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ആ ഒരു പ്രശ്നമില്ല, എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതുമാണ്. ഇത്രയും പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. 8 മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.